ഇഷ്ടം പോലെ. മേളിലേക്കാണ് സാധാരണ വീട് വരുന്നത്. ആ വീട് പോലെ പണിയുന്നത്. അടിയിൽ മൊത്തം സ്പേസ് ഓപ്പൺ ആയിരിക്കും. പൊക്കത്തേക്കാണ് വീട് പണി. ഇതാണ് മമ്മി. മമ്മിയുടെ അമ്മയാണ് അമ്മ. അതിന് മാത്രം കിട്ടത്തുള്ളല്ലേ. ഞങ്ങളാണെങ്കിൽ എല്ലാരും കൂടെ ഇന്ന് കുട്ടനാട് പോവാണ്. മമ്മിയുടെ വീട് അവിടെയാണ്, അമ്മ വീട് അവിടെയാണ്. അപ്പൊ അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അനിയൻ റെഡി, പപ്പ റെഡിയായി, മമ്മി റെഡിയായി. മമ്മി എങ്ങോട്ടാ പോകുന്നത്? ചേനഗിരി. എന്താ അമ്മ വീടല്ല, മമ്മിയുടെ വീട്. മമ്മിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ എന്റെ അമ്മ വീട് ഉണ്ണവാടക്കായൽ, ഈ കുട്ടനാടൻ കായൽ. അങ്ങനെ നമ്മളാണെങ്കിൽ വന്നവഴിക്ക് വീഡിയോ നടത്തില്ല. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. ഇവിടെയാണ് നമ്മൾ സാധാരണ വരുമ്പം ഇടാറുള്ളത്. ഇവിടെ ഒരു വീടുണ്ട്. വീട്ടിലാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നേരെ ഫ്രണ്ടിൽ നമുക്ക് കായലാണ് കാണാൻ പറ്റുന്നത്. ഈ കായലിലെ ബോട്ട് ബോട്ട് പോയി. ഇനിയിപ്പോൾ അങ്കിൾ വള്ളത്തെ വരാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വള്ളത്തെ പോകാൻ പറ്റും. നേരെ ഫ്രണ്ടിലിതേ കായലാണ്. ചെറിയൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയുണ്ട്. ഇതേപോലുള്ളൊരു വള്ളമുണ്ട് അങ്കിളിൽ. അപ്പോൾ ആ വെള്ളത്തെ വരും. അപ്പൊ അതേ കയറി പോകാൻ പറ്റും. കുട്ടനാട് നീന്തണ്ടേ പോയി? ഇല്ല, അങ്കിള് വരും. ഈ കാണുന്ന ഒരു വില്ലയാണ്, വാട്ടർ എഡ്ജ് വില്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഒക്കെ വന്നിട്ട് നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ആവാനുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വ്യൂ അടിപൊളിയാണ്. ഇവിടെ ഉള്ള സ്റ്റേയും ഇവിടെ രസമാണ്. ഇതാണ് ഇവിടുത്തെ ബോട്ട് കെട്ടിയും കാര്യങ്ങളൊക്കെ. ഈ പഴയ ബോട്ട് കെട്ടിയായിരുന്നു ഇവിടുത്തെ. പക്ഷെ ഇതിപ്പോ പൊളിച്ച് പൊളിച്ചല്ല, മൊത്തത്തിൽ ഇങ്ങനെ കിടക്കാം. പക്ഷെ ഇതാണ് പുതിയ ബോട്ട് കെട്ടി. ഇവിടെയാണ് ഇപ്പൊ നമ്മള് ബോട്ടൊക്കെ വന്നത്. ഇത് ഞങ്ങളുടെ അങ്ങോട്ടേക്കുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ബോട്ടായിട്ട് വരാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇതാണ് ഇവിടെ ഉള്ള അവരുടെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. കുറെ പലചരക്ക് കടകളും അങ്ങനെ തുണിക്കടയൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് വന്നില്ലായിരുന്നു. ഇവിടെ പണ്ടൊരു കട ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് പുതിയ പാല. ആ പുതിയ പാലം വന്നപ്പോ ഇവിടുത്തെ കടയും കാര്യങ്ങളെല്ലാം പൊളിച്ചുകളഞ്ഞതാ. ഈ വൈറ്റ് വേണ്ടി ഒരു ജംഗ്ഷൻ ഉണ്ടല്ലേ, അത് പുതിയതാ. മറ്റേതാണ് പഴയ പാലം ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാ പല ആലപ്പുഴയിലെ എല്ലാ പാലവും പൊളിച്ച് പുതിയതൊക്കെ ആക്കുമ്പോ ആക്കണമുണ്ട്. ഇവിടുത്തെ കടകളെല്ലാം പൊളിച്ചു കളഞ്ഞായിരുന്നു. അതാ സംഭവം. കുട്ടനാട് വരാൻ ഇഷ്ടമാണ് അതിന്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? എനിക്ക് ഈ പച്ചപ്പും വെള്ളം. കഴിഞ്ഞോട്ടം വന്നിട്ട് മുങ്ങിച്ചാവാൻ പോയതാണ്. ഓർക്കുന്നില്ലേ? ഞാൻ ഇവിടെ മുങ്ങിച്ചതിട്ടും ഇറങ്ങിയോ ഇതാണ് ഇവിടുത്തെ ജെട്ടിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നത് ഇതാ. ഇതാണ് ഇവിടുത്തെ ബോട്ട് സർവീസ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ബോട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് റോഡില്ല. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിലും ബോട്ടിലൊക്കെയാണ് വന്നിട്ട് പോകുന്നത്. ആ ഒരു നമ്മൾ കണ്ടില്ലേ, ഇവിടെയാണ് മെയിൻ എന്താ പറയണ ഒരു ഷോപ്പിംഗ് സെന്റർ എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും കിട്ടുന്ന അവിടെയാണ്. ഇവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ടൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ട് ജോലി ഓർക്കുന്നുണ്ടാവും. സായിപ്പും അതാമയൊക്കെ പോകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇറങ്ങി തന്നെ ഓർക്കുന്നുണ്ടാ നീ. അതൊരു അനുഭവം. ഞങ്ങൾ കുളിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ അവർ ഈ അടുത്തൂടെയൊക്കെ ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്തൂടെയൊക്കെ പോകും. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസും ചീറ്റോസ് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇറങ്ങി തരുമായിരുന്നു. അവിടുന്ന് ഒരു പൊട്ടൻ ചാറ്റ കാണിച്ചു, ഇവിടുന്ന് കുറെ പൊട്ടം ചാറ്റ കാണിച്ചു. അതെ, ഇവിടുത്തെ പൂട്ടിയെട്ടിയൊക്കെ ഇപ്പൊ വീഴുന്ന് പറഞ്ഞ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നു, താഴ്ത്താട്ടാ ഇരിക്കുന്നത്. പണ്ടത്തെ കിട്ടിയ വണ്ടി ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നു വരുമായിരുന്നു. ഇവിടെ ഇവിടെ ഒരു കടയുണ്ട്. ആ ഒരു കടയിൽ വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. കുറെ നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങേറ്റം അവിടെ. എടാ ഇവിടുന്ന് പോകണ്ട ജോബി കടയിലേക്ക്. ഇവിടുന്ന് എന്ത് ദൂരമുണ്ട്? അര കിലോമീറ്ററാ. വീട്ടിൽ നിന്നല്ലേ? വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 1.5 kilometers അറൌണ്ട് ഉണ്ടാവും. ആ ഒരു അത്രയും ദൂരം നമ്മൾ നടന്നിട്ടാണ് പണ്ട് സാധനങ്ങളൊക്കെ അമ്മോട്ട് നിൽക്കാൻ വരുമ്പോഴേ സാധനങ്ങളൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് കാർ പാർക്കിങ്ങിന്റെ ഷെഡ് ഉള്ള പോലെ ഇവിടെ ഉള്ളവർക്കും ഉള്ളതാണ് ബോട്ട് ഷെഡ്. ബോട്ടുള്ള എല്ലാ വീട്ടുകാർക്കും ഇതേപോലെ ഷെഡൊക്കെ ഉണ്ടാവും. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കട്ടക്കുഴി ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പണ്ട് വന്നത്. ഇവിടെ ഇതൊക്കെ ഇപ്പം കുറച്ചും കൂടെ സ്റ്റൈലാക്കി. പണ്ട് ഈ മേളിൽ കൂരയൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ പുറകെ കാണുന്നത് ഒരു കപ്പേളപ്പള്ളിയാണ്. പള്ളിയിലെ പെരുന്നാളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കൂടാറൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ. അത് മെയിൻ പള്ളി ഇതല്ല, ഇത് കപ്പേളയാണ്. അപ്പോൾ ഇവിടുത്തെ ഷെഡൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് വള്ളത്തിന്റെ ഷെഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. വീട് പണി പറഞ്ഞു. ഇത് ഞങ്ങളുടെ അങ്കിളുടെ വീടാണ്. ഇത് അങ്കിളുടെ വീടാണ്. അവിടെ അപ്പുറത്ത് ഇത് മൊത്തം ഞങ്ങളുടെ വീടാണ്. ഈ ഏരിയ മൊത്തം അവിടെയാണ് ഞങ്ങളുടെ വീട് പണിയുന്നത്.
വീട് പണി തകൃതി നടക്കുകയാണല്ലോ. കേറാനായിട്ട് ഇടി വാമി കൈ പിടി ഒന്നേ വാ കേറേ വിളിച്ചല്ല വീട് പടിപൊളിയാക്കിയല്ല വീട് പണിത് കഴിയുമ്പോ സെറ്റാവും. അമ്മച്ചി അമ്മച്ചി ഓടിച്ചാടി നടക്കാണല്ലോ. ഇതാണ് മമ്മി, മമ്മിയുടെ അമ്മയാണ് അമ്മ അല്ലേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കും. ആ ചിരി കണ്ടാ ഇവിടെ വിളിച്ചോ അമ്മി വേർപ്പല്ലേ. എന്താണ് വിശേഷങ്ങളൊക്കെ? അടുക്കളയൊക്കെ എങ്ങനെയുണ്ട്? പുളിയാണല്ലോ സെറ്റപ്പൊക്കെ എടുത്ത്. നമ്മുടെ വീണ്ടും പുറകില് പാടമാണ്, നേരെ പുറകില് മറ്റേ കായല്, അവിടെ കായല കാണുന്ന കായല്, ഇവിടെ പാടം അടിപൊളിയല്ലേ. ഇവിടെയൊക്കെ മൊത്തം നമുക്ക് വിറക് ഇപ്പൊ വീടുപണിയായത് കാരണം മൊത്തത്തിൽ മെസ്സേ കിടക്കാണ്. പക്ഷെ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ. ഈ കിടക്കുന്നത് നമ്മുടെ ഏരിയ ആണ്. ഇവിടെ അപ്പം ഇത് രണ്ടുമാണ് ഇപ്പം പണിത് വെച്ചത്. ഇതും പണിയെന്നേ ഉള്ളൂ, ഞങ്ങള് വെണ്ണയിലൊന്നും അതിന്റെ തീർക്കുമെന്ന് പറഞ്ഞതാ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, അതും പണിത വന്നോണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ റെഡ് ഓക്സൈഡ് ചെയ്തിട്ട് വെച്ചിരിക്കുക. ഇതിന്റെ പൊക്കത്തേക്ക് പറയും ശരിക്കും സാധാരണ ഇവിടെ ശരിക്കും റൂം ഇല്ലാത്ത, ഞങ്ങൾ വരുന്ന കാരണം പണിയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വേഗം പണിയിപ്പിച്ചതാണ്. പക്ഷെ അത് തീർന്നില്ല. മേലിലേക്കാണ് സാധാരണ വീട് വരുന്നത്. ഇതേപോലെ രണ്ട് സൈഡിലേക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റൂമിന്റെയും കട്ടളയും കാര്യങ്ങളൊക്കെ വെച്ച് ഇതേ കണ്ടില്ല, ആ വീട് കണ്ട, ആ വീട് പോലെ പണിയുന്നത്. അടിയിൽ മൊത്തം സ്പേസ് ഓപ്പൺ ആയിരിക്കും. പൊക്കത്തേക്കാണ് വീട് പണിയുക, കാരണം ഇവിടെ വെള്ളം പൊങ്ങുന്ന ഏരിയ അല്ലേ, അതുകൊണ്ടിട്ടാണ്. പിന്നെ ഇവിടെ മഴവെള്ളം ടാങ്ക് എല്ലായിടത്തും ഉണ്ട്, നമുക്കും ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ മഴവെള്ള ടാങ്കാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പൊ എല്ലായിടത്തും മഴവെള്ള ടാങ്കൊക്കെ ഉണ്ടെങ്കിലാണ് അപ്രൂവലും കാര്യങ്ങളെല്ലാം കൊടുക്കത്തുള്ളൂ തോന്നുന്നു. ചായയും കടിയും റെഡി, എല്ലാ മിക്സറും ഇതന്നെ. ചിപ്സ് ആണ് കപ്പ പറയാം. എന്തോ എന്തോ സാധനം വള്ളത്തെ കേറി ചായ കുടി. നമ്മളവിടെ പോവാ, നമ്മളവിടെ പോവാണെങ്കിൽ ഇവിടെ വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. നമ്മളെങ്ങോട്ടേക്ക് പോവാ? നമ്മളതെ വല വീശാൻ പോവാണല്ലേ. നമ്മളാണെങ്കിലത് ഇവിടെ വല സെറ്റ് ആക്കുന്നുണ്ട്. ബോട്ട് പോകുന്നുണ്ട്, രാത്രിയിലെ ബോട്ട് പോകുന്നുണ്ട്. അടിപൊളി ലാസ്റ്റ് ബോട്ടല്ല ഇത്, 8 മണിയുടെ ബോട്ട്. വാവ് അടിപൊളി വീസ്. ഇത് നല്ല ഉച്ച സമയത്തൊക്കെ ചിലപ്പോ വീശാനില്ലേ. ഞാൻ മോട്ടറിന്റെ അവിടെ പോയി വീശാൻ, ഒറ്റ വല വീശാൻ മതി, ഒറ്റ പൊക്കച്ച സാധനം കിട്ടും. ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. ചാകര 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 ചാകരേ ചാകരേ. അടിപൊളി ഇഷ്ടം പോലെ. വയമ്പ് വയമ്പ് വയമ്പ്. ഇത് കൊള്ളല്ലേ. ഇത് കാണിച്ചാളിയ വക്കറ്റ് കിട്ട വെച്ചേ. ആ നേരെ വക്കലേക്ക് ഇട്ടാ മതി. സെറ്റ് സാധനം കൊടുക്കണേ. എല്ലാരും മീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പകുതി ബക്കറ്റ് മീനെ കിട്ടി. സെറ്റ് ചിലപ്പോ ഒറ്റ ബക്കറ്റ് കിട്ടുകയാണോ? ഇവിടെ ഞങ്ങൾ വലയിടുന്നു. പോവാ ഞങ്ങൾ പോണം. ഒരു ജാതിക്കുള്ള ആളുണ്ട് പുറകിൽ. ഏടാ കള്ള, ഇത് കൊള്ളാലോ. ഇത് ഇവിടെ കാണിച്ചോട്ടാ. ജിതിന്റെ ആണോ? ജിമ്മി എന്നാണോ പൂച്ചയുടെ പേര്? ഞാൻ ഇട്ടു. അതിങ്ങനെ ഞാൻ വീശാൻ വല എടുക്കുമ്പോ അത് കൂടെ അഞ്ഞു പോരും. മാറിക്ക് മാറിക്ക് മാറി. അടുത്ത പൂച്ച, അടുത്ത പൂച്ചയാണ്, അടുത്ത പൂച്ച. ഇത് തവളയല്ലേ, വേറൊന്നും അല്ല. ആ ഇതിന്റെ അകത്ത് മീനുണ്ട്. ചാകര അയ മാത്രം കിട്ടത്തല്ലേ. അയമ്പല്ല, വേറെ ഉള്ളത് കിട്ടും. ഇത് ചവറ് പോലെ ഉണ്ടല്ലോ. നിനക്ക് എടാ, നിനക്ക് വേണം മീന്. ഇതല്ലേ സുഖം, താഴ്ത്തൊന്ന് പറക്കെടുക്കണേന്നല്ലേ. ആ മീനെ കട്ടെടുക്കാൻ വേണ്ടി ഓടി വരുവാണ്. മീനെടുക്കേ പോണതേ പോണു.
കായലാണ് കായൽ. അടുത്ത വല വീശിയിരിക്കുകയാണ്. അവിടെ ബാക്കിലാണ് പാടമാണ്. രാത്രി ഇവിടെ കൊറേ വരാലിനെ കിട്ടുമായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ വരാലാണ്. ഇത് വലിയൊരു കുളമാണ്. ഞങ്ങളുടെ ഓർമ്മയില്ലേ, പണ്ട് ഇവിടെ ചേട്ടന്മാര് മറ്റേ മോട്ടറൊക്കെ വെച്ചിട്ട് വറ്റിക്കും. എന്നിട്ട് കൊറേ മീനൊക്കെ പിടിക്കുമായിരുന്നു അവര്. വയമ്പ് തന്നെയല്ലേ, പിന്നെയും വയമ്പ് ഇങ്ങനത്തെ കുറവാ. അങ്ങനെ ഇന്നത്തെ വലയിടൽ കഴിഞ്ഞ് നമ്മൾ നേരെ ദേ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ വലയൊക്കെ ഇട്ട് തിരിച്ചു വന്നപ്പോഴേ അടിപൊളി മീൻ ഫ്രൈയും കക്കാർച്ചി വരട്ടിയതും താറാവ് കറിയും മോരും എല്ലാം റെഡി. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതായത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.